മുസിരിസിൻ്റെ അറിയപ്പെടുന്ന ചരിത്രം തുടങ്ങുമ്പോൾ ഇത് ആദിചേരന്മാരുടെ പ്രദേശമാണ്. ആദിചേരന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്ന ചേരലാതൻ, ചെങ്കുട്ടുവൻ മുതലായ പഴയ രാജാക്കന്മാരുടെ രാജധാനി എന്ന നിലയ്ക്ക് ഇതിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട്. ഈ കാലത്തെക്കുറിച്ച് നമുക്ക് അറിവ് കിട്ടുന്നത് പ്രധാനമായും നാല് വിശ്വാസ്യമായ തെളിവുകളിൽ നിന്നാണ്. ഒന്ന്, റോമാ വാണിജ്യത്തിൻ്റെ തെളിവ്. അത് നാണയ രൂപത്തിൽ റോമക്കാരുടെ ഇങ്ങോട്ട് കൊണ്ടുവന്ന സ്വർണ നാണയങ്ങളുടെ രൂപത്തിൽ കൊടുങ്ങല്ലൂരിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആദിചേരന്മാരുടെ കാലം കഴിഞ്ഞ് ചേരപ്പെരുമാക്കന്മാരുടെ കാലം വന്നപ്പോഴാണ് ഈ പ്രദേശം കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അന്നത്തെ തെളിവുകളായി നമുക്ക് പ്രധാനമായും കിട്ടാനുള്ളത് കല്ലിലും ചെപ്പേടിലും ഉള്ള ലിഖിതങ്ങളാണ്. പെരുമാക്കന്മാരുടെ കാലവും കഴിഞ്ഞ് സ്വരൂപങ്ങളുടെ പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ കാലത്ത് എത്തുമ്പോഴേക്ക് നമുക്ക് വേറെ ഒരു പ്രധാനപ്പെട്ട രീതിയിൽ നമ്മുടെ സന്ദേശകാവ്യങ്ങളിലും നമ്മുടെ ചമ്പൂകാവ്യങ്ങളിലും ആ കാലത്തെ ചില സംസ്കൃത സന്ദേശകാവ്യങ്ങളിലും മറ്റുമായിട്ട് ഈ കൊടുങ്ങല്ലൂരിൻ്റെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാവുന്നു. കൊടുങ്ങല്ലൂരിൻ്റെ തൊട്ടടുത്ത പ്രദേശങ്ങളായ മതിലകം മുതലായ പ്രദേശങ്ങളെക്കുറിച്ചും കൂടുതൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ പ്രദേശത്ത് നിന്ന് കിട്ടുന്നുണ്ട്. സ്വരൂപകാലങ്ങളുടെ അവസാന കാലത്താണ് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും മറ്റും ഈ പ്രദേശത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് ഇങ്ങോട്ടെത്തുന്നത്. സ്വരൂപകാലം കഴിഞ്ഞ് പിന്നീട് വന്ന ചില നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാകേന്ദ്രങ്ങളിൽ ഒന്നായി തീർന്നത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ കോവിലകം ഇവിടുത്തെ ഒരു വലിയ ഗുരുകുലമായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ യൂണിവേഴ്സിറ്റി എന്ന് വിളിക്കാവുന്ന ഒരു സർവകലാശാല ആയിരുന്നു വാസ്തവത്തിൽ കൊടുങ്ങല്ലൂർ ഗുരുകുലം. ഈ ഗുരുകുലത്തിലെ ഒരുപാട് തമ്പുരാക്കന്മാരാണ് നമ്മുടെ വിജ്ഞാന സമ്പത്ത് പിൽക്കാലത്തെ തലമുറകൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഒരുപാട് ശിഷ്യന്മാരിലേക്ക് പകർന്നത്.